എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രോഫിഷാണ്. ഇത് പണ്ട് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു കുറേ പുതിയ എണ്ണത്തിനെ കിട്ടിയ ലൈവായിട്ടുള്ള കിട്ടിയതാ കണ്ട. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രോഫിഷ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കായലുകൾ, നദികൾ, പാടം, കുളങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. നാട്ടിൽ കിട്ടുമെന്നൊക്കെ എല്ലാവരും പറയണേ, എവിടെ കിട്ടുമെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ ചോദിച്ചായിരുന്നു. ആക്ച്വലി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെമ്മീനിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, ലോസ്റ്ററിൽ എത്തിയില്ല. ആ ഒരു പരിഭവം കുറച്ചൊന്ന് ചത്തുപോയി, അതിനെയൊക്കെ എടുത്ത് കളയാൻ പോവാം കേട്ടോ. നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇതെല്ലാം ഒരുവിധം പുഴുങ്ങി ഒരു പരുവമായി. അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് ക്ലീൻ ചെയ്യണം. കാര്യം ഇതില്ലാത്ത ആ ഞരമ്പൊക്കെ എടുത്ത് കളയണം. ഈ ചെമ്മീൻ പോലെ തന്നെ എൻ്റെ ഉള്ളിൽ കുടലുണ്ട്, അതെടുത്ത് കളയാം. അപ്പം ഇങ്ങനെ ഇതിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി, കണ്ട കുടലിങ്ങനെ പോരും. ഇത്രേ ഉള്ളു കണ്ട. അതിൻ്റെ എല്ലാം കുടലൊക്കെ കളഞ്ഞു. ഇനി ഇതിൻ്റെ അത്യ നാരങ്ങയും ഉപ്പും ഇട്ടെ ഒന്ന് അതിനെ നമ്മൾ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഉളുമ്പ് വാടയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. നമുക്കിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചതാണ് ചൂടാകാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ട് പുഴുങ്ങാനാ പരിപാടി കേട്ടോ. അതിനാദ്യം കുറച്ച് ഉള്ളി അങ്ങോട്ടിടാം. ആ അത്രയും മതി. വെളുത്തുള്ളി, ഇഞ്ചി. കാരണം നമ്മൾ ആദ്യം എണ്ണയിലിങ്ങനെ പണ്ട് ഇതൊക്കെ ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അതൊന്നും ആ ഒരു സിസ്റ്റം അല്ല കേട്ടോ, ഇത് വേറൊരു പരിപാടിയാണ്. എന്നിട്ട് ഇത് നാരങ്ങ, ഇത് ഗ്രീൻ ഓനിയൻ. ഈ ഇതും ഉണ്ട്, എന്നാലും ഇതിനകത്ത് നമ്മൾ ഗ്രീൻ ഓനിയൻ അങ്ങോട്ട് ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, വല്ല വിഷാംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളൂ. ആ അത്രയും മതി. കുറച്ച് മുളക് പൊടി, കുറച്ച് ബേ ലീഫ്, പിന്നെ ഇത് നക്ഷത്രം എന്നൊക്കെ ഞാൻ പണ്ട് പറയാറുണ്ടായിരുന്നു. അതിൻ്റെ പേര് സ്റ്റാർ അനൈസ് എന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് ഏലയ്ക്ക, കുറച്ച് മല്ലിപ്പൊടി. ഇത് ബോയിൽ ചെയ്യുന്ന ഇവിടുത്തുകാർ ഈ ലൂസിയാന ക്രോഫിഷ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ബോയിൽ ചെയ്യുന്നത്, അതിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നമ്മൾ രീതി ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ്, ചില നമ്മുടെ എരിവില്ലാത്ത കുരുമുളക് പൊടി. കുരുമുളക് പൊടി വിചാരിക്കുന്നുണ്ടാവും സ്ഥിരം കളിയാക്കുകളേക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. മിണ്ടണ്ട, നമുക്ക് പതുക്കെ അടച്ചു വെക്കാം. ബോയിൽ ചെയ്ത ക്രോഫിഷാണിത്. ഇത് കണ്ടോ, ഇത് ലോബ്സ്റ്റർ. ഈ ലോബ്സ്റ്ററെ ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിച്ച കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് വാങ്ങിച്ചത്. ഈ ആക്ച്വലി ഈ കളർ ഇങ്ങനെ ഇത് ബോയിൽ ചെയ്താണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുവന്ന കളർ. ഇത് നമ്മളിപ്പോൾ ബോയിൽ ചെയ്താണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ചുവപ്പുകൾ തോന്നുന്നത്. ഇനി കൂടുതൽ ചുവപ്പാവും ഇത്. അപ്പോൾ ഇത് ഒരുപാട് തിളച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടിടാം. ഇത് ചെറിയ ലോബ്സ്റ്ററാണ് കേട്ടോ, വലിയ ആന ടൈപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേവട്ടെ, ഇത് പെട്ടെന്ന് വേവുന്നതല്ല. കാര്യം ലോബ്സ്റ്റർ ഓൾറെഡി വെന്താണ്, മറ്റേ ശകലം വേവിച്ചാണ്. ഇനി കുറച്ച് ചോറ് അങ്ങോട്ട് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി അരി കഴുകുക. അപ്പോൾ ഇവിടെ ഈ അരി നമുക്കൊന്നിടാം. കാരണം രണ്ട് സ്റ്റൗ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ആ അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു അധികം തിളയ്ക്കണ്ട, ഇത് പെട്ടെന്ന് വേവുന്ന ഏതാ കണ്ടോ. ഇപ്പോൾ തന്നെ ആ ക്രോഫിഷൊക്കെ ആണ് കണ്ടോ, നല്ല കളറൊക്കെ മാറി, നല്ല ഇതിൻ്റെ കളറുമായിട്ട് മാച്ചായിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ആയി വരുന്നു. ഒരു ഒരു 10 മിനിറ്റൂടെ കാര്യം കഴിഞ്ഞു. ഇപ്പം നമുക്ക് കുറച്ച് ഇതാ ഇത് കണ്ടോ, ഈ മല്ലിയിലയും കൂടെ അങ്ങോട്ടും ഇടാം. സാറിന് ഇവിടുത്തുകാർ കുക്ക് ചെയ്യുമ്പോൾ എന്നോ അറിയോ, ഈ ഇവിടുത്തെ കുറേ മസാലകൾ ബോട്ടിൽ കിട്ടും, അത് വെച്ചിടുന്നത്. ഇത് ഞാൻ അതൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ നാടൻ മുളകും എല്ലാം കൂടെ ഉപയോഗിച്ചാണ് മല്ലിയൊക്കെ ഉപയോഗിച്ചിട്ട്. കാരണം പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് അവിടെ കിടന്നത് ഒരു 10 മിനിറ്റ് വേണം. 10 മിനിറ്റ് വേണ്ട, ഒരു 7 മിനിറ്റോടെ കിടഞ്ഞാൽ
കരയിൽ കൂടുതൽ വെന്ത് കഴിഞ്ഞാലേ റബ്ബർ പോലെ കായ്പ്പു. അതുകൊണ്ടാണ് ഇതൊക്കെ നല്ലപോലെ വെന്ത് ഒരു പരുവമായിട്ടുണ്ട്. ഇനി കൂടുതൽ വേവിച്ച് കുളമാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാം. കരയിലൊക്കെ ഷടാന്ന് വീഴുന്ന സാധനങ്ങളാണ്. ഈ ചെമ്മീൻ പോലെ പെട്ടെന്ന് തീ കണ്ടാൽ മതി അപ്പം വെന്ത് കൈ കിട്ടും. അങ്ങനത്തെ ഐറ്റങ്ങളായതല്ല. ആദ്യം ലോബ്സ്റ്റർ ഇങ്ങോട്ട് മാറ്റാം. ഇതിൻ്റെ രണ്ട് കൈ ഊരിപ്പോയി, ഇതിൻ്റെ ഒരു കൈ ഊരിപ്പോയി. ഇനി ഊരിപ്പോയ കൈ നോക്കട്ടെ. ആ കിട്ടി, ഇവിടെ ഉണ്ട് ഊരിപ്പോയ ഒരു കൈ. അപ്പോൾ ഏതിൻ്റെ ആണെന്നില്ല, ആ ഏതിൻ്റെയിലും ആട്ടെ. കൈ ഇപ്പോൾ പറ്റില്ല ഒരുപോലെ. ക്രോഫിഷ്, ക്രോഫിഷ് എന്നും പറയും, ക്രേഫിഷ് എന്നും പറയും കേട്ടോ. വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മരം കിട്ടി. അപ്പം മരത്തിൻ്റെ സൈഡിൽ വന്നിരുന്ന് കഴിക്കാൻ വിചാരിച്ചു. പണ്ടൊക്കെ മരത്തേ കയറിയാണെന്നേ. അപ്പം എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഈ സാധനം കണ്ട, ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ ഇവിടുന്ന് എടുക്കണം. ചെമ്മീൻ പോലെ തന്നെ, വ്യത്യാസമൊന്നും വല്ലാട്ടില്ല. ഇതേ ഇവിടുന്ന് ഇങ്ങനെ സിമ്പിൾ എടുക്കുക. ആ ഇത്രയേ ഉള്ളൂ ഈ മാംസം. കണ്ട, ചെമ്മീൻ്റെ കൂട്ട് തന്നെ. അതായത് ലോബ്സ്റ്ററിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെമ്മീൻ്റെ ആ ഒരു ലെവലാണ് ടേസ്റ്റ്. ഇങ്ങനെ മാംസം ഇങ്ങോട്ട് കണ്ട ഇങ്ങനെ എടുത്ത്, എന്നിട്ട് ഇത് മോരുകറി വീട്ടിൽ നിന്ന് കൊടുത്താൽ. മോരുകറി ഇപ്പം നമ്മൾ വെച്ച ചോറും അവിടെ വെച്ച് ഇതാണ് ഇങ്ങനെ മണ്ടയോട്ട് വെച്ചിട്ട് ഈ ലോബ്സ്റ്റർ ഇങ്ങോട്ട് പൊളിച്ചെടുത്തിട്ട് ദേ ഈ മാംസം ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അതാ കണ്ട, എന്നിട്ടതാ എല്ലാം ഇത് തന്നെ. അതാ കണ്ട മാംസം എത്ര. തലയ്ക്കകത്തൊന്നുമില്ല. ഇതിനകത്തൊരു ജ്യൂസ്, ഈ തലച്ചോറുണ്ട്. തലച്ചോറുണ്ടോ? ആ തലയ്ക്കകത്ത് തലച്ചോറ് കാണും. പിന്നെ എല്ലാം തന്നെ ജീവിക്കുന്നത്. ഏതാ കൊണ്ടോടാ, നിങ്ങൾക്ക് പഠിക്കാമുണ്ടോ? തലച്ചോറ് വല്ല ഉണ്ടോ? ഇല്ലേ, ഇത് തലച്ചോറില്ലേ. ചെറുതാ ഇങ്ങനെ എടുക്കുക. കണ്ട, ഇങ്ങനെ അങ്ങോട്ട് എടുക്കും. ഈ മാംസം മാത്രം ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാ കണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ പുതിയൊരൈറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അയ്യോ.